ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു നല്ലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 8-9 വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചി കഷ്ണമാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി ഇളക്കി അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. ഇതൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കണ്ടോ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, കരിഞ്ഞും പോവരുത്. ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തത് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരുന്ന വരെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി മസാല തേച്ചിട്ടാണ് ചിക്കൻ വറുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചിക്കനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അതനുസരിച്ച് വേണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ഗ്രേവി ആവുന്ന ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളുടെ സവാളയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഞാൻ ഈ മല്ലിപ്പൊടി ഈ സ്പൂണ് കാണുന്നുണ്ടല്ലോ, ഈ സ്പൂണിൽ 1/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ടേബിൾ സ്പൂണും അല്ല, നമ്മളുടെ സാധാരണ സ്പൂണും അല്ല, അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അതിൽ 4 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മല്ലിപ്പൊടി ഒന്ന് മൂക്കണം, എന്നാലാണ് കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂക്കണ വരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനിലും ഫ്രൈ ചെയ്തപ്പോഴും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തീ എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക, കാരണം പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് മസാല. നമ്മളിതിൽ തക്കാളി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഏകദേശം ഒരു ചെറിയ സ്പൂണോളം ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലാസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, എല്ലാം കുറച്ച് മസാല ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മീൻസ് 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് തിള വന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, 1/2 ഗ്ലാസ് ഫുള്ളും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കി വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് എങ്ങനെ വേണം ഫ്രൈ ചെയ്യാം, ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് മാത്രം ഇട്ട് ഫ്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മസാലാസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ മല്ലിയിലയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയും ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ആ തരത്തിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരപ്പാലാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരമുറി നാളികേരം ചെരുകിയത് മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. അത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നന്നായൊരു വറ്റി വന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ചിക്കനായാലും ചിക്കൻ്റെ ചാറിനൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.